ബി ജെ പിയുടെ ദളിത് പീഡനം ഒരു തുടർ കഥയാവുകയാണ്. ബി ജെ പി നേതാവിന്റെ പീഡനം സഹിക്കവയ്യ എന്നും അതുമൂലം ഞങ്ങൾ ഗ്രാമം ഉപേക്ഷിക്കാൻ പോവുകയാണെന്നും പറയുകയാണ് ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹർ ജില്ലയിലെ ഗ്രാമത്തിലെ നാല് ദളിത് കുടുംബങ്ങൾ. ഈ കുടുംബങ്ങൾ ഈ ബി ജെ പി നേതാവിന്റെ ഉപദ്രവം സഹിക്കവയ്യ എന്നും ഗ്രാമം ഉപേക്ഷിക്കാൻ സമ്മർദ്ദമുണ്ടെന്നും പറയുന്ന പോസ്റ്ററുകൾ അവരുടെ വീടിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ പോസ്റ്ററുകൾ പല ആവർത്തി കീറിക്കളയാൻ പോലീസ് തന്നെ ശ്രമിച്ചു എന്ന് ഈ കുടുംബങ്ങൾ ആരോപിക്കുന്നു. ആ കുടുംബത്തിലെ ഈ ദളിത് നാല് ദളിത് കുടുംബങ്ങളിലെ ഒരു കുടുംബത്തിലെ ദളിത് ബാലൻ അവിടുത്തെ ഒരു ബി ജെ പി നേതാവായ സുരേന്ദ്ര പ്രമുഖിന്റെ വീടിന് മുമ്പിൽ കളിച്ചു എന്ന പേരിൽ തുടങ്ങുന്നതാണ് പ്രശ്നങ്ങൾ. സുരേന്ദ്ര പ്രമുഖിന്റെ വീടിന് മുമ്പിൽ കളിച്ച ആ ബാലനെ മർദ്ദിച്ച സുരേന്ദ്ര പ്രമുഖിന്റെ മകൻ തുടർന്ന് അനുയായികളുമായി എത്തി ഇവരുടെ കുടുംബത്തിലുള്ള ഈ ബാലന്റെ പിതാവ് ഉൾപ്പെടുന്നവരെ ഭീകരമായാണ് മർദ്ദിച്ചത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഉത്തർപ്രദേശിലൊരു പുതിയ സംഭവമല്ല. കാരണം ഉത്തർപ്രദേശിൽ ഒരു ദിവസം 10 ദളിത് പീഡന കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നാണ് 2022 കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2022 ഈ കണക്കുകൾക്ക് പുറമെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2017 ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2018 മുതൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന് ഒരു വർഷം കഴിയുന്നത് മുതൽ ഉത്തർപ്രദേശിൽ ദളിത് പീഡനങ്ങൾ വർദ്ധിക്കുകയാണ്. വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2018 മുതൽ 2021 വരെ മാത്രം 1.5 ലക്ഷത്തിലേറെ ദളിത് പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2022 കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഈ ദളിത് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് മൊത്തം നടക്കുന്ന ദളിത് പീഡനങ്ങളുടെ ഒരു ചെറിയ ശിഖരം അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി ഉത്തർപ്രദേശ് മാറിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തേണ്ടത്, ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ദളിത് പീഡന വാർത്തകൾ ഒരു തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ ഒരു യുവാവിനെ ഹോട്ടൽ ഉടമയും ബാക്കി സവർണരും ചേർന്ന് ഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ദളിത് ബാലൻ ഒരു ക്രിക്കറ്റ് ബോളിൽ തൊട്ടു എന്നതിൻ്റെ പേരിൽ ആ ബാലനെയും ആ ബാലൻ്റെ അമ്മാവനെയും മർദ്ദിക്കുകയും ബാലൻ്റെ അമ്മാവൻ്റെ തള്ളവിരൽ മുറിച്ചു മാറ്റുകയും ചെയ്തത്. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ബാനസ്കാന്ത ജില്ലയിലെ ഒരു യുവാവിനെ നല്ല വസ്ത്രവും കൂളിംഗ് ഗ്ലാസും ധരിച്ചു എന്നതിൻ്റെ പേരിൽ ഭീകരമായി ക്ഷേത്രത്തിന് പുറത്ത് വെച്ച് സവർണർ മർദ്ദിക്കുന്ന സംഭവമുണ്ടായി. ഈ സംഭവങ്ങളിലെല്ലാം ഇപ്പോൾ ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്ന സംഭവങ്ങളിലുൾപ്പെടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ കേസെടുക്കുമെന്നല്ലാതെ പോലീസ് ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ബി ജെ പി ഭരണത്തിന് കീഴിൽ സവർണർ ദളിതർക്ക് മേൽ അടിച്ചമർത്തലുകൾ തുടരുന്നത് ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഒരു ദിവസം 4 ദളിത് പീഡന കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം പോലും ഒരു 2 ദളിത് പീഡന കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കും. കാര്യം അതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്ന കണക്കുകൾ. ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, RSS ആണ് BJP പ്രത്യയശാസ്ത്രം മായി നയിക്കുന്നത്. RSSന്റെ പ്രത്യയശാസ്ത്രം എന്താണ്? മനുസ്മൃതിയാണ്. മനുസ്മൃതി ദളിതരെ മനുഷ്യരായി പോലും കൂട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം വച്ചു പുലർത്തുന്ന ഒരു സംഘത്തിന് എങ്ങനെയാണ് ദളിതരെ സംരക്ഷിക്കാൻ കഴിയുക? അതൊരു സ്വാഭാവിക ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ദളിത് പീഡന വാർത്തകൾ ഒരു നിരന്തര സംഭവമായി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കാര്യം അവർ ദളിതരെ മനുഷ്യരായി കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഇങ്ങനെ ദളിത് പീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായി കേൾക്കേണ്ടി വരുന്നത്. ഇവിടെ BJPക്കും സംഘപരിവാറിനും കൈയടിക്കുന്ന ദളിതരായിട്ടുള്ള BJPക്കാർ ഒരു നിമിഷമെങ്കിലും ഗുജറാത്തിലേക്കും ഉത്തർപ്രദേശിലേക്കും ഒന്ന് കണ്ണോടിച്ചാൽ പിന്നെ അവർ ഒരിക്കലും BJPക്കോ RSSനോ കൈയടിക്കില്ല എന്നത് വസ്തുതയാണ്.